ഹലോ, വെൽക്കം ബാക്ക് ടു വ്ലോഗിംഗ് റൗണ്ട്സ്. വ്ലോഗിംഗ് റൗണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുട്ടികളായിട്ടൊന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് പ്ലേസ് ഈ കോട്ടയം ഏറ്റുമാനൂർ ആ ഒരു റൂട്ടിലുള്ളൂ. അപ്പോൾ അങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്ലേസ് ആണ് അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഏറ്റുമാനൂർ ഭാഗത്തുള്ള ഹാങ്ഔട്ട് പ്ലേവേൾഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പാർക്ക്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എന്താണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ പിള്ളേരുടെ ഞാനും റെഡിയായി നിൽപ്പുണ്ട്, ദേ നച്ചു ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ വെള്ളം വാട്ടർ തീം ചെറിയൊരു പാർക്കാണെന്നാണ് കേട്ടത്. അപ്പോൾ ആ ഒരു ബേസിൽ വെള്ളത്തിൽ കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ദേ ടവലടക്കം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കോട്ടയം എറണാകുളം റൂട്ടിൽ ഏറ്റുമാനൂർ കഴിഞ്ഞിട്ട് കാരത്താസ് പോകുന്ന റൂട്ടിലാണ് ഹാങ്ഔട്ട് പ്ലേ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പാർക്ക് വരുന്നത്. അകത്തും പുറത്തുമായിട്ട് അത്യാവശ്യം കാർ പാർക്കിങ്ങിന് സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ കൂടുതലായിട്ടും കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ളൊരു പാർക്കാണിത്. വലിയവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, കുട്ടികളെ നിയന്ത്രിച്ച് ഇങ്ങനെ കൂടെ നടക്കാമെന്നല്ലാതെ കൂടുതലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള റൈഡാണ് ഇവിടെ ഉള്ളത്. ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് 75 രൂപയാണ്. പിന്നെ എക്സ്ട്രാ ഫീസ് ഓരോ റൈഡിനോടെ ഉണ്ട്. ഇവിടുത്തെ ടൈമിംഗ് ശ്രദ്ധിക്കണം, 10 to 10 വരെ നമുക്ക് ടൈമിംഗ് ഉണ്ടെങ്കിലും പൂള് ഓപ്പൺ ചെയ്യുന്നത് 2 മണി മുതൽ 10 മണി വരെയാണ്. പൂളിൻ്റെ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് ഈ പാർക്കിൻ്റെ മെയിൻ ഹൈലൈറ്റും അത് തന്നെയാണ്. പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ എക്സ്ട്രാ ഫീ കൂടാതെ കയറാൻ പറ്റുന്ന കുറച്ച് റൈഡുകളേ ഉള്ളൂ, അതൊക്കെയാണ് ഈ കാണുന്നത്. ഈ പോകുന്ന വണ്ടികളെല്ലാം തന്നെ റെൻറ്റിനാണ്. അത് വണ്ടികളുടെ വലിപ്പം അനുസരിച്ചിട്ട് 60 മുതൽ 180 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട്. ഈ കാണുന്ന റൈഡിലൊന്നും നമുക്ക് എക്സ്ട്രാ ഫീസ് അങ്ങനെ വരുന്നില്ല. മറ്റ് പാർക്കുകളെ അപേക്ഷിച്ച് നമുക്കിവിടെ ഒരു പ്രത്യേകതയുള്ളത് ഒരു മെയിൻ അട്രാക്ഷൻ, ഒരു ലൈവ് സെക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഫുൾ ടൈം നമുക്കിങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് പാട്ട് പാടുന്നത് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ഇവിടെ നടക്കാം. അതിൽ മാത്രമല്ല, നമുക്ക് കുട്ടികൾക്ക് പാടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവിടെയും നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. പാരൻസ് എല്ലാം ഇങ്ങനെ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക എന്നാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ പരിപാടി. പിന്നെ ആ ലൈവ് സെക്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇടയ്ക്കൊരു ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും, അവിടെ നമുക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. കാണുന്ന ഗെയിം സെക്ഷനിലൊക്കെ എക്സ്ട്രാ ഫീസ് കൊടുത്താണ് നമുക്ക് കയറേണ്ടത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ കാണുന്ന പൂള്. ഒരു വാട്ടർ തീം പാർക്ക്, നമ്മുടെ വീഗാലാൻഡ് പോലുള്ള വാട്ടർ തീം പാർക്കിലേക്ക് ഒരു ദിവസം പോകണമെങ്കിൽ നമ്മുടെ അത്യാവശ്യം ബഡ്ജറ്റ് കീശ ഇച്ചിരി കാലിയാകും. പക്ഷേ നമുക്ക് 180 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂൾ അത്യാവശ്യം വലിയൊരു പൂള് തന്നെയാണ്. കുട്ടികൾക്ക് എന്തുകൊണ്ടും ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്ക് ഇത് മതി, ഈ ഒരു സെറ്റപ്പ് കൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആകും. ഉച്ചയ്ക്ക് വന്ന് ഇവിടെ കളിക്കുന്നതിലും ബെറ്ററാണ്. ഒരു 4 മണിയൊക്കെ കഴിയുന്ന ആ ഒരു ടൈമാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടൈമായിരിക്കും. പൂളിൽ ഇറങ്ങാനാണെങ്കിലും വലിയ വെയിലൊന്നുമില്ല. പിന്നെ ആ മ്യൂസിക് സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണ്. അപ്പം ഇത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഫുഡ് കോർട്ടുകളുണ്ട്. അപ്പം അതിൻ്റെ ലൈറ്റിങ്സ് ഒക്കെ കൂടെ ആയിട്ട് ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും. അപ്പോൾ ഈവനിങ് ടൈമിൽ വരാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഗെയിം സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെയുള്ള കുട്ടികളെയും പാരൻസിനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഗെയിം സെക്ഷൻ. അതിന് ബണ്ണിയും മിക്കി മൗസും അങ്ങനെ ഓരോരോ ക്യാരക്ടറായിട്ട് വേഷമൊക്കെ കിട്ടി വരുന്നുണ്ട്. കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇതെല്ലാം. മറ്റ് പാർക്കുകളിലൊന്നും കാണാത്ത ഒരു വെറൈറ്റി പ്രോഗ്രാമായിട്ടാണ് ഇത് തോന്നിയത്. പാട്ടും ഡാൻസും അങ്ങനെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ആയിട്ട് ഒരു ഫൺ ടൈമായിരിക്കും ഇത്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടതാണ് രണ്ടുപേരെയും. ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അവർക്ക് ഇറങ്ങാനേ പറ്റില്ല, വിളിച്ചിട്ടൊന്നും വരുന്നില്ല. കുറേ കാല് പിടിച്ചു, ലാസ്റ്റ് അവരെയും കൊണ്ട് ഞങ്ങൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഫുഡ് കോർട്ടുകൾ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫുഡ് സ്ട്രീറ്റ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്ത് നമുക്ക് ഇതുപോലൊരു ഫുഡ് സ്ട്രീറ്റ് വരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മിനി സെറ്റപ്പ് ആണെങ്കിൽ തന്നെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡെവലപ്പായി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് ഓരോ ഷോപ്പും ഓരോ രീതിയിലാണ്. പിന്നെ ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്.
നമുക്ക് ഏത് ഷോപ്പിൽ നിന്ന് വേണമെങ്കിലും ഏത് ഫുഡ് വേണമെങ്കിലും മേടിക്കാം. ഏത് ഫുഡ് മേടിച്ചിട്ടും എവിടെ വേണമെങ്കിലും ചെന്നിരുന്ന് കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത. ഇരുന്ന് കഴിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. അതും നല്ല ഭംഗിയിൽ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ, നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. നൈറ്റിൽ ആ ലൈറ്റും കൂടെ വരുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. തൊട്ടപ്പുറത്ത് പാർക്കി എന്നുള്ള ആ പാട്ട് ഇപ്പോഴും നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മളിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഫോട്ടോസും സെൽഫീസൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിനി ചെറുതായിട്ട് കുറച്ച് ഫുഡിൻ്റെ മെനു ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ വെറുതെ ഒരു സ്നാക്സ് എന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ഗോലിസോഡ എന്ന് പറഞ്ഞ ഐറ്റം കിട്ടും. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സോ അപ്പോൾ ആ ചേട്ടൻ തന്നെ തല്ലിപ്പൊളിച്ച് ഗോലിസോഡയൊക്കെ തന്നു. അൽഫാമും ഷവർമയും മന്തിയും ഷാപ്പിലെ കറികളും നാടൻ രുചികളും പിന്നെ എന്താ പറയുക പാനിപ്പൂരിയും ആവക ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് സ്ട്രീറ്റിലുണ്ട്. ഇപ്പം അവൈലബിളായിട്ട് കുറച്ച് കടകളെ ഉള്ളെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ട ഓപ്ഷൻസ് എല്ലാം തന്നെ അവർ നമുക്ക് തരുന്നുണ്ട്. ഞങ്ങളൊരു ചെറിയൊരു ഷവർമയും ഒരു മോമോസും ഒക്കെയാണ് ഓർഡർ ചെയ്തത്, ജസ്റ്റ് സ്നാക്സ് എന്ന രീതിയിൽ മാത്രം. ഇവിടെ മറ്റൊരു ക്യൂട്ടായിട്ടുള്ളൊരു സെക്ഷനും ഉണ്ട്. ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഒരു ജസ്റ്റ് ഒരു ഫണ്ണായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫോട്ടോ സെക്ഷൻ ആയിരിക്കാം, എന്താണെങ്കിലും സംഭവം കൊള്ളാം. നല്ല ടയർ വെച്ചൊക്കെയാണ് ഇവിടെ ഇത് ഡൈനിങ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രസം ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഫുഡ് സ്ട്രീറ്റ് അങ്ങ് മിഡ് നൈറ്റ് വരെ നീണ്ടു കിടക്കുകയാണ്. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.